നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിലെ അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഹൗ മെനി ഫൈവ് ഡിജിറ്റ് ടെലഫോൺ നമ്പേഴ്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദ ഡിജിറ്റ്സ് സീറോ ടു നയൻ ഇഫ് ഈച്ച് നമ്പർ സ്റ്റാർട്ട് വിത്ത് സിക്സ് സെവൻ ആൻഡ് നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ് അഞ്ച് ഡിജിറ്റുള്ള ടെലഫോൺ നമ്പേഴ്സ് ഉണ്ടാക്കണം അങ്ങനെ എത്ര ടെലഫോൺ നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ചോദ്യം സീറോ ടു നയൻ വരെ ഡിജിറ്റ്സ് യൂസ് ചെയ്യാം എന്നാൽ എല്ലാ നമ്പേഴ്സും തുടങ്ങേണ്ടത് സിക്സ് സെവൻ എന്ന ഡിജിറ്റ്സ് ആയിരിക്കണം കൂടാതെ ഒരു നമ്പർ പോലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സീറോ തൊട്ട് നയൻ വരെയുള്ള ഡിജിറ്റ്സ് യൂസ് ചെയ്യാം അപ്പോൾ ആകെ പത്ത് ഡിജിറ്റ്സാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിൽ ഫൈവ് ഡിജിറ്റ് ഉള്ള ഒരു ടെലഫോൺ നമ്പർ ഉണ്ടാക്കണം നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൽ ആദ്യത്തെ രണ്ട് ഡിജിറ്റ്സ് സിക്സും സെവനും ആയിരിക്കണം എന്ന് പറഞ്ഞു ഇനി ബാക്കിയുള്ള മൂന്നെണ്ണമേ മാറ്റമുള്ളൂ ആകെയുള്ള പത്തെണ്ണത്തിൽ ഒരെണ്ണം ഇവിടെ ഫിക്സ് ചെയ്യുന്നു പിന്നെ നമ്മുടെ കയ്യിൽ ഒൻപതെണ്ണമുണ്ട് അതിൽ സെവൻ എന്ന ഒരെണ്ണം കൂടി ഇവിടെ പോയി പിന്നെ മിച്ചമുള്ള എട്ട് ഡിജിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അതായത് അതിൽ എട്ടെണ്ണം ഇവിടെ വരാം എട്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ വരുന്നു അടുത്ത പ്ലേസിൽ ഏഴെണ്ണം വരും കാരണം ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അടുത്തത് ആറ് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടെലിഫോൺ നമ്പേഴ്സ് ടോട്ടൽ നമ്പർ ഓഫ് ടെലഫോൺ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എറ്റ് ഇൻറ്റു സെവൻ ഇൻറ്റു സിക്സ് ഈ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതായത് ഫിഫ്റ്റി സിക്സ് ഇൻറ്റു സിക്സ് ആൻസർ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് അതായത് മുന്നൂറ്റി മുപ്പത്തി ആറ് രീതിയിലാണ് നമുക്ക് ടെലിഫോൺ നമ്പേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കുക ഫൈവ് ഡിജിറ്റ്സ് ഉള്ളത് എന്നാൽ ആദ്യത്തെ രണ്ട് ഡിജിറ്റ്സ് സിക്സും സെവനും ആയിരിക്കുകയും ചെയ്യും രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വൺ ബൈ സിക്സ് ഫാക്ടോറിയൽ പ്ലസ് വൺ ബൈ സെവൻ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു എക്സ് ബൈ എയ്റ്റ് ഫാക്ടോറിയൽ എന്നാണ് ഇവിടെ എക്സ് കണ്ടുപിടിക്കണം ഈ രീതിയിലുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ നോക്കുക ഡിനോമിനേറ്ററി ഏറ്റവും കൂടുതലുള്ളത് എന്താണ് എന്ന് നോക്കുക എയ്റ്റ് ഫാക്ടോറിയലാണ് ആണ് അപ്പോൾ സിക്സ് ഫാക്ടോറിലിനെ എയ്റ്റ് ഫാക്ടോറിലാക്കണം അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് സെവനും എയ്റ്റും അതുപോലെ സെവൻ ഫാക്ടോറിൽ എയ്റ്റ് ഫാക്ടോറിൽ ആക്കണം അതിന് ഒരു എയ്റ്റൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നോക്കുക താഴെ എയ്റ്റ് ഫാക്ടോറിലായി ഇവിടെ ഇട്ട് കൊടുത്ത നമ്പേഴ്സ് സെവനും എയ്റ്റുമാണ് അപ്പോൾ അത് തന്നെ മേളിൽ വിടുന്നു സെവൻ ഇൻറ്റു എയ്റ്റ് പ്ലസ് ഇവിടെ എട്ട് മാത്രം ഇടുമ്പോൾ എയ്റ്റ് ഫാക്ടോറിലാകുന്നു മേളിൽ എട്ട് എന്നിഴുന്നു ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ് അതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതി ഇത് ഫിഫ്റ്റി സിക്സ് പ്ലസ് എയ്റ്റ് സിക്സ്റ്റി ഫോർ ഈക്വൽ ടു എക്സൽ ആയി മിച്ചമുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ഫോർ മൂന്നാമത്തെ ചോദ്യം ആർ കണ്ടുപിടിക്കാനാണ് ഫൈവ് പി ആർ ഇസികൾ ടു ഇൻറ്റു സിക്സ് പി ആർ മൈനസ് വൺ എന്ന് തന്നിരിക്കുന്നു ഇവിടെ നമുക്ക് പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷൻ അതായത് എൻ പി ആർ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം നോക്കുക ഫൈവ് ഫാക്ടോറിയൽ ബൈ ഫൈ മൈനസ് ആർ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു സിക്സ് ഫാക്ടോറിയൽ ബൈ സിക്സ് മൈനസ് ഇതിനെ ആർ മൈനസ് വൺ എന്നിട്ട് ഫാക്ടോറിയൽ ഇടുന്നു കാരണം സിക്സ് മൈനസ് ആർ മൈനസ് വണ്ണ് കോമൺ ആണ് ഈ മൈനസ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ സിക്സ് മൈനസ് ആർ പ്ലസ് വൺ എന്ന് വരും ആ വണ്ണും സിക്സൂടെ ചേർന്ന് സെവൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം നോക്കുക ഫൈവ് ഫാക്ടോറിയൽ ബൈ ഫൈ മൈനസ് ആർ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു ഇൻറ്റു സിക്സ് ഫാക്ടോറിലെ ഞാൻ സിക്സ് ഇൻറ്റു ഫൈവ് ഫാക്ടോറിൽ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ സെവൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇവിടെ സിക്സ് ഇൻറ്റു ഫൈവ് ഫാക്ടോറിലെന്ന് എഴുതാനുള്ള കാരണം ഈ ഫൈവ് ഫാക്ടോറിലും ഇപ്പുറത്തുള്ള ഫൈവ് ഫാക്ടോറിലും ക്യാൻസൽ ചെയ്യാം മുകളിൽ വൺ മാത്രം ഈ സെവൻ മൈനസ് ആർ ഫാക്ടോറിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം വൺ ബൈ ഫൈ മൈനസ് ആർ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു സിക്സ് ബൈ സെവൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്നതിനെ സെവൻ മൈനസ് ആർ ഇൻറ്റു സിക്സ് മൈനസ് ആർ ഇൻറ്റു ഫൈവ് മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം ഈ ഫൈവ് മൈനസ് ആർ ഫാക്ടറിലും ഇപ്പുറത്തുള്ള ഫൈവ് മൈനസ് ആർ ഫാക്ടറിലും ക്യാൻസലാവും മിച്ചമുള്ളത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെവൻ മൈനസ് ആർ ഇൻറ്റു സിക്സ് മൈനസ് ആർ ഇസ് ഈക്വൽ ടു ട്വൽവ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ സിക്സ് ഇൻറ്റു സെവൻ ഫോർട്ടി ടു മൈനസ് സെവൻ ആർ മൈനസ് സിക്സ് ആർ പ്ലസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൽവ് എന്ന് കിട്ടും ഈ ട്വൽവും കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം ഇതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ർ സ്ക്വയർ മൈനസ് മൈനസ് സെവൻ മൈനസ് സിക്സ് മൈനസ് തേർട്ടീൻ ആർ പ്ലസ് ഫോർട്ടി ടു മൈനസ് ട്വൽവ് ഇസ് ഈക്വൽ ടു സീറോ ഇത് കുറച്ച് കഴിയുമ്പോൾ തേർട്ടി എന്നാകും മൈനസ് ആർ സ്ക്വയർ മൈനസ് തേർട്ടീൻ ആർ പ്ലസ് തേർട്ടി ഇസ് ഈക്വൽ ടു സീറോ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ തേർട്ടി എന്ന് കിട്ടണം അതിൻ്റെ സം രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ തേർട്ടി എന്ന് കിട്ടണം അതിൻ്റെ സമ്മ് മൈനസ് തേർട്ടീൻ എന്നും കിട്ടണം അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് നമ്പേഴ്സാണ് ടെന്നും ത്രീയും ടെന്ന് ത്രീ ഇവിടെ മൈനസ് ഇട്ട് കൊടുത്താൽ ഇത് ശരിയാകും മൈനസ് ടെൻ ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് തേർട്ടിയും മൈനസ് ടെൻ പ്ലസ് മൈനസ് ത്രീ മൈനസ് തേർട്ടീനുമാണ് അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം ആർ മൈനസ് ടെൻ ഇൻറ്റു ആർ മൈനസ് ത്രീ ഈസ് ഈക്വൽ ടു സീറോ അതായത് ആർ മൈനസ് ടെൻ ഇസ് ഈക്വൽ ടു സീറോ ഓർ ആർ മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു സീറോ ഈ രീതിയിലല്ലെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ചും ഇത് സോൾവ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ആൻസർ തന്നെ കിട്ടും ആർ ഇസ് ഈക്വൽ ടു ടെൻ ഓർ ആർ ഇസ് ഈക്വൽ ടു ത്രീ ഇനി ഒരു കാര്യം കൂടെ നോക്കണം ആറിൻ്റെ വാല്യൂ സ്വീകരിക്കേണ്ടത് ഇവിടെ എൻിൻ്റെ സ്ഥാനത്ത് ഫൈവ് എന്നാണ് കിടക്കുന്നത് അപ്പോൾ അതിനേക്കാൾ ചെറിയ വിലയായിട്ടുള്ളതാണ് സ്വീകരിക്കേണ്ടത് ആറിൻ്റെ വാല്യൂ ഇവിടെ അപ്പോൾ ആറിൻ്റെ വാല്യൂ ത്രീ ആണ് പോസിബിൾ വേർഫോർ പോസിബിൾ വാല്യൂ പോസിബിൾ വാല്യൂ ഓഫ് ആർ ഇസ് ഈക്വൽ ടു ത്രീ നാലാമത്തെ ചോദ്യം ഹൗ മെനി വേർഡ്സ് വിത്തോർ വിത്തൌട്ട് മീനിങ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഇക്വേഷൻ യൂസിങ് ഈച്ച് ലെറ്റർ എക്സാക്ട്ലി വൺസ് ഇവിടെ ചോദ്യം ഇതാണ് ഇക്വേഷൻ എന്ന ഈ വാക്കിൽ നിന്നും എത്ര വാക്കുകൾ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റും മീനിങ് ഉള്ളതും മീനിങ് ഇല്ലാത്തതുമായ എത്ര വാക്കുകൾ നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും എന്നതാണ് ചോദ്യം ഓരോ ലെറ്റേഴ്സും ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാവൂ എന്നും പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം ഇക്വേഷൻ എന്ന ഈ വാക്കിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എത്ര വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നതാണ് മീനിങ് ഉള്ളതും മീനിങ് ഇല്ലാത്തതുമായ ഇവിടെ നോക്കേണ്ട ഒരേ ഒരു കാര്യം ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഇല്ല അപ്പോൾ ആകെയുള്ള ലെറ്റേഴ്സിൻ്റെ എണ്ണം രണ്ട് നാല് ആറ് എട്ട് ഇവിടെ എട്ടെണ്ണം യൂസ് ചെയ്യണം എന്നാൽ എട്ടെണ്ണവും മാറ്റി മാറ്റി അറേഞ്ച് ചെയ്ത് വെക്കാം അതായത് ഇവിടുത്തെ ആൻസർ നമ്പർ ഓഫ് വേർഡ്സ് ഫോംഡ് ഇസ് ഈക്വൽ ടു എറ്റ് പി എയ്റ്റ് അതായത് എട്ടെണ്ണത്തിൽ നിന്നും എട്ടെണ്ണവും യൂസ് ചെയ്യാം അപ്പോൾ ആൻസർ എയ്റ്റ് ഫാക്ടോറിയലിന് തുല്യമാണ് ഇവിടെ എയ്റ്റ് പി എയ്റ്റ് എന്നാൽ എയ്റ്റ് ഫാക്ടോറിലാണ് ഇത് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ഫോർ സീറോ ത്രീ ടു സീറോ ഫോർട്ടി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ആണ് ആൻസർ അഞ്ചാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എ ബാഗ് കണ്ടെയ്ൻസ് ഫൈവ് ബ്ലാക്ക് ആൻഡ് സിക്സ് റെഡ് ബോൾസ് ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് വെയ്സ് ഇൻ വിച്ച് ടു ബ്ലാക്ക് ആൻഡ് ത്രീ റെഡ് ബോൾസ് ക്യാൻ ബി സെലക്റ്റഡ് അതായത് ഒരു ബാഗിനകത്ത് അഞ്ച് ബ്ലാക്ക് ബോളും ഉണ്ട് ആറ് റെഡ് ബോളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ രണ്ട് ബ്ലാക്കും മൂന്ന് റെഡും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദ്യം ഇതിന് മൂന്ന് മാർക്കാണ് ഇതിൻ്റെ ആൻസറിലേക്ക് കിടക്കുക ഒരു ബാഗിൽ അഞ്ച് ബ്ലാക്ക് ബോളും ആറ് റെഡ് ബോളും ഉണ്ട് ഇതിൽ നിന്ന് രണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യണം അതുപോലെ തന്നെ മൂന്ന് റെഡ് ബോളും സെലക്ട് ചെയ്യണം അപ്പോൾ അഞ്ച് ബ്ലാക്ക് ബോളിൽ നിന്ന് രണ്ട് ബ്ലാക്ക് ബോൾ സെലക്ട് ചെയ്യണം സെലക്ഷൻ എന്ന് വരുമ്പോൾ ഇവിടെ സി ആണ് വരുന്നത് ഇൻറ്റു ആറ് റെഡ് ബോളിൽ നിന്ന് മൂന്ന് റെഡ് റെഡ്ബോൾ സെലക്ട് ചെയ്യണം അപ്പോൾ സിക്സ് സി ത്രീ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു നമ്പർ ഓഫ് വെയ്സ് ബോൾ ക്യാൻ ബി സെലക്റ്റഡ് ഈസ് ഈക്വൽ ടു ഫൈവ് സി ടു ഇൻറ്റു സിക്സ് സി ത്രീ അതായത് അഞ്ച് ബ്ലാക്കിൽ നിന്ന് രണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യണം അതുപോലെ ആറ് റെഡ് ബോളിൽ നിന്ന് മൂന്ന് റെഡ് ബോൾ സെലക്ട് ചെയ്യണം സെലക്ഷൻ എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് കോമ്പിനേഷൻ ആണ് ഇനി ഇത് ചെയ്യുന്ന രീതി നോക്കുക ഫൈവ് സി ടു എന്നാൽ ഇൻറ്റു ടു ഫാക്ടോറിൽ ഇൻറ്റു ഇവിടെ സിക്സ് ഫാക്ടോറിയൽ ബൈ സിക്സ് മൈനസ് ത്രീ ഫാക്ടോറിൽ അതായത് ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഫാക്ടോറിയൽ ബൈ ത്രീ ഫാക്ടോറിൽ ഇൻറ്റു ടു ഈ ത്രീ ഫാക്ടറിൽ നിർത്താൻ കാര്യം താഴെ ഒരു ത്രീ ഫാക്ടോറിലുണ്ട് ഇത് രണ്ടും കൂടെ ക്യാൻസൽ പോകും ഇൻറ്റു സിക്സ് ഫാക്ടോറിയൽ അതിനെ ഞാൻ താഴെ ഒരു ത്രീ ഫാക്ടോറിൽ വരുന്നതുകൊണ്ട് മുകളിൽ സിക്സ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഫാക്ടോറിയൽ ബൈ ത്രീ ഫാക്ടോറിൽ ഇൻറ്റു ഈ ത്രീ ഫാക്ടോറിനെ ത്രീ ഇൻറ്റു ടു ഇൻറ്റു വണ് മാക്സിമം ഇവിടെ ക്യാൻസൽ ചെയ്യുന്നു അതായത് ത്രീ ഫാക്ടോറിൽ പോയി ത്രീ ഇൻറ്റു ടു സിക്സ് പോയി മിച്ചത് ഈ ടുവും ഫോറും ക്യാൻസലായി ടു ഫൈവ് ഇൻറ്റു ടു ടെൻ ടെൻ ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ടെൻ ടെൻ ഇൻറ്റു ട്വൻറ്റി ആൻസർ ടു ഹൺഡ്രഡ് അപ്പോൾ ആകെ ഇരുന്നൂറ് രീതിയിലാണ് ബോൾസ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്തത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്